ചെയ്ത് പോകും. നല്ല നെയ്യ് കേട്ടോ, ഈ വെള്ള നിറത്ത് കാണുന്നതാണ് നെയ്യ്. പിന്നെ ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചൈനക്കാരൻ സൗണ്ട് വരുമോടാ, ആ ആക്കണ ഇഫക്റ്റ് ആൾക്കാർ ഇങ്ങനെ അങ്ങനെ ആക്കുമ്പോൾ ചൈന. ഹലോ ഹായ്, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? റഹ്മാനാണ്. നല്ല കട്ടിലേട്ടാ, കട്ടിലത് ചുടാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് സിംഗാരയൊക്കെ ബ്രഷ് ചെയ്യുക, പിന്നെ കിതാബാക്കുക, അതിനുള്ള കേട്ടോ രണ്ടെണ്ണം. ഞാനൊന്ന് കട്ട് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. ചെക്കന്മാർ സമ്മതിക്കണില്ല, അത് വെറുതെ തന്നെ ചുടണം എന്നുള്ള തീരുമാനത്തിലാണുള്ളത്. ഏതായാലും നമ്മൾ ബ്രഷ് ചെയ്ത് നോക്കാം. നിങ്ങോട്ട് പിടിച്ചാൽ ആ കിണാപ്പിട്ട് പിടിച്ചടാ, പയ്യാ ഇങ്ങോട്ട് പിടിച്ചു കൊടുക്കാട്ടാ. അത്ര നോക്കാം, ആ അത്ര നോക്കാം, അത്ര നോക്കാം. ഒന്ന് നന്നാക്കി ഞാൻ ഏയ് എത്താ നിങ്ങളെ കാണാ. റഫീക്ക എന്നാ ക്യാമറമാൻ റഫീക്ക് കൂടെ, റഫീക്കാ വെച്ചാ റഫീക്കിന്റെ റഫീക്കിന്റെ മീനാണ് വെട്ടി കഴിഞ്ഞ ഫസ്റ്റ് തന്നെ റഫീക്കിന്റെ മീനാണ് പൂസ് ചെയ്തത്. അത് കഴിഞ്ഞ ശേഷം കേട്ടാ നിങ്ങൾക്ക് കൊടുക്കും ഞമ്മള്. ഈ ബോർഡാണ് എടുത്തോ, ഇതിപ്പോ ഏതായാലും ഞാനിത് അവിടെ നിന്ന് കൊടുക്കുന്നതാണ്. അത് കുഴപ്പമില്ല, മഴ കറണ്ട് എന്തിനാ മീറ്ററിന്റെ മേലെ മഴ കറണ്ട് എന്താക്കണേ, കറണ്ട് എന്താ ഉണ്ടാക്കണേ, കറണ്ട് എന്താക്കണേ, വള്ളത്തുനിന്നാണ് കറണ്ട് ഉണ്ടാക്കണേ. അല്ല അത് ശരിയാക്കാൻ പറ്റും, അന്ന് സെറ്റാക്കാം, ഇന്ന് അല്ലെങ്കിൽ നാളെ സെറ്റാക്കാം. നമുക്ക് സെറ്റാക്കാന്നൊരു വാക്കുണ്ട് പറഞ്ഞിട്ടേ ഞാൻ. അപ്പൊ നമ്മളാ റാസൽ ഗെയിമേനെ വിട്ടണ ഒരു 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 സ്മൂത്ത്നെസ് ഒന്നും കൂടെ കിട്ടൂലട്ടാ. ഈ സ്റ്റാൻഡ് ഒന്ന് റെഡിയാക്കാണ്ട് പിന്നെ അതിൻ്റെ അനീഫാക്കാനോട് പറഞ്ഞിട്ടുണ്ട്, കിട്ടിയാൽ കുട്ടിയാണ് അനീഫാക്കാനോട് പറഞ്ഞ കാര്യം. ഇത് ജസ്റ്റ് ഒന്ന് പിന്നെ പുറം പൊളിച്ച സൈഡ് എടുക്കണ്ടല്ലോ, ഇതൊന്നും എടുക്കണ്ടല്ലോ, ആ കടന്നോട്ടെ. പൂ എടുത്ത് ഒഴിവാക്കുക, അതാണെന്നില്ല ഇതൊന്നും ഒഴിവാക്കണില്ല കേട്ടോ, ഒന്നും ഒഴിവാക്കണം. ഒഴിവാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ എന്തിനാ ഒഴിവാക്കണ്, ഇത്ര മെനക്കെട്ട് ഒഴിവാക്കേണ്ട ആവശ്യമില്ലല്ലോ. ആരും ചോദിക്കാൻ വരൂല, മറ്റേ റാസ്റ്റർ ഗെയിം വരെ നമ്മൾ വിട്ടണിട്ടുണ്ടെങ്കിൽ അട്ടേര് ചോദിച്ചാൽ വരും, കാരണം കായ് എങ്ങനെയാണ് വിട്ടണത്. ഇതിൻ്റെ പേരേക്ക് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ വെട്ടുമ്പോൾ ആരും ചോദിക്കാൻ വരില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ സ്വന്തം കുത്തി കുളം, എന്താണ് കുളമാക്കിയ കുളം എന്ന് അറിഞ്ഞില്ലേ, അതേമാതിരിത്തെ കുളത്തിൻ്റെ പരിപാടിയാണിത്. വയനാട്ടിൽ നിന്ന് കൊടുന്നാട്ടാ, നല്ല അർച്ചാലിൽ നിന്ന് കൊടുന്നതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയണത് എന്തിനാ അറിയോ, അരലൊക്കെ മീൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് മീൻ അവിടെ പോയാൽ കിട്ടും. ഇപ്പോൾ കുറച്ച് കുറവാണ്, എന്നാലും നിങ്ങൾക്ക് അവിടെ പോയാൽ കിട്ടും. നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കണ്ട കേട്ടാ. നമ്മളെ വീഡിയോ കാണുന്ന ഒരു വിധത്തിലുള്ള ആളുകൾക്കൊക്കെ അറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു, നമ്മളെ ഫോളോവേഴ്സിനൊക്കെ അറിയാം. ഈ ഫോളോ ചെയ്യാതെ മാറി ഇന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ, ഇവർക്കും വേണ്ടിയിട്ടാണ് പ്രത്യേകം പ്രത്യേകം പറഞ്ഞിരുന്നത്. അവനെ വീട്ടിൽ നിന്ന് തല കുത്തുമ്പളേ നല്ല ശ്രദ്ധിക്കണം, കാരണം എന്താ അറിയോ, എപ്പോൾ വേണമെങ്കിലും പാഞ്ഞ് കയറാൻ പറ്റി. ഞാനും ശ്രദ്ധിക്കണം, പിന്നെ ഈ പരിപാടി തന്നെയാണ് മറ്റേ പറഞ്ഞമാർ കുറേ കാലമായിട്ട് ചെയ്യണോണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. നല്ല നെയ്യ് കേട്ടോ, ഈ വെള്ള നിറത്ത് കാണുന്നതാണ് നെയ്യ്. പിന്നെ മുട്ട ചെറുതായിട്ട് വന്നിട്ടുണ്ട്, പക്ഷെ അത് പാറ്റി പൊയ്ക്കണം തോന്നുന്നുണ്ട്. അതുകൊണ്ട് അതിമ നമുക്ക് വലിയ റോളില്ല, ഇത്രയേ ഉള്ളൂ. കണ്ടാ ഇനി ഇതിൽ മസാല കാല കേഴുകി നന്നാക്കി മസാല ഒക്കെ ഇട്ടിട്ട് എൻ്റെ പൊന്നെ മറ്റേ ചുറ്റുള്ളൊന്നും കാണൂല. എന്താണ് ഏ ആ നമ്മളെ ശിഷ്യന്മാരാട്ടോ, എൻ്റെ മോളാണ്, മൂത്ത മോളാണ്. മറ്റേ രണ്ടാമത്തെ ആളവിടെ നമ്പർ ടു, നമ്പർ ടു പിന്നത് ഏട്ടൻ്റെ മക്കൾ ഒക്കെ അവിടെ ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്, പട്ടാളക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. നമ്മൾ ആദ്യം വെട്ടിയത് ഇത് നെയ്യ് കുറച്ച് കുറവാണ്, എന്നാലും മറ്റേ മറ്റേ നെയ്യ് ഉണ്ട്, മറ്റേനെ അപേക്ഷിച്ച് നെയ്യ് കുറവാണ്, എന്നാലും കുഴപ്പമില്ല. സംഭവം ചീറും, ചീറിയാൽ മതിയായിരുന്നു. എൻ്റെ മസാല ഉണ്ടല്ലോ, ഓ ഞാനിട്ട മസാല ഒരു സംഭവമാണ്. എപ്പോഴത്തെ പരിചയം ചെറിയ പരിപാടി ഉണ്ടായിട്ട് മസാല ഇട്ടിട്ട് ഇതിവിടുന്ന മസാല പ്രത്യേകം വാങ്ങിക്കൊടുന്നതാണോന്നൊക്കെ ചോദിച്ചു എന്നോട്. ഞാൻ തന്നെ ആകണ്ട് അപമാനിതനായിപ്പോയി. അപ്പോൾ ആയിക്കോട്ടെ, ആ രണ്ട് ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, അടുത്ത് കുറച്ച് തിലോപ്പ്യ വെട്ടാണ്ട് അടുത്ത വീഡിയോ കാണിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ഉള്ളവർ ലൈക്ക്, നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അയക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. ചൈന ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചൈനക്കാരെ സൗണ്ട് വരുമോടാ, ആ ആക്കണ ഇഫക്റ്റ് എനിക്ക് അറിയും. ഇങ്ങനെ അങ്ങനെ ആക്കുമ്പോൾ ചൈനക്കാരെ ഇഫക്റ്റ് വരണം, എനിക്കറിയില്ല. നമുക്ക് എഡിറ്റിംഗ് ഒന്നും അല്ലാതെ അറിയില്ല, അരണമായിരിക്കും ചെയ്യാനാണെങ്കിൽ പൊരുത്തപ്പെട്ടാൽ. ഓക്കെ.